ഇതിൽ ഞാൻ പറയാത്ത ഇത് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു വാക്ക് ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വൈദ്യരല്ല എന്നാണ് സാധാരണ എല്ലാ വീഡിയോയിലും പറയാറ്. ഇതിൽ അത് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരു ചാമ്പയെ കുറിച്ചാണ് പറയുന്നത്. അതിന് വൈദ്യമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത, ഇതിനകത്ത് കുരുവില്ല, ഇതിൻ്റെ കായ്ക്കകത്ത് കുരുവില്ല. ഇതേമാതിരി ഇരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കിളന്തായിരിക്കുമ്പോൾ തന്നെ പൂത്ത് കിളന്തായിട്ട് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നിറ ഇതാണ്. ഇതിൻ്റെ കമ്പ് മുറിച്ചാണ് നടുന്നത്. ഇതിൻ്റെ പേര് ബാങ്കോങ് ചാമ്പ. അപ്പോൾ ഈ ബാങ്കോങ് ചാമ്പയെക്കുറിച്ച് പണ്ടൊരിക്കൽ കുറേ വർഷം, ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ തമാശ രൂപത്തിലൊരു കാര്യം പറഞ്ഞു. ഇത് ഞാൻ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ ഇത് വിദേശിയാണ് സാധനം. അപ്പോൾ പറഞ്ഞ് ഞാൻ ബാങ്കോങ്ങിൽ പോയപ്പോൾ അവിടെ നിന്ന് ചെടി കൊണ്ടുവരാനവർ അനുവദിക്കുന്നില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കോങ് ചാമ്പയുടെ ഒരു കമ്പ് മുറിച്ച് ഫ്ലൈറ്റിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ പുറത്ത് വന്നിട്ട് അഴിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തമാശ രൂപത്തിൽ തന്നെ പറഞ്ഞത്. പക്ഷേ അന്ന് ഇതേമാതിരി കമ്പുകൾ, സാധനങ്ങൾ നമുക്ക് വിദേശത്തു നിന്ന് പല ചെടികളും ബാഗിനകത്തൊക്കെ വെച്ച് ലഗേജിൽ വെച്ചൊക്കെ ആളുകൾ നാട്ടിലോട്ട് എത്തിക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ചെടിയല്ല അത്, ഇവിടെ നാട്ടുംപുറങ്ങളിൽ ആളുകൾ നട്ട് വളർത്തി അതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് നമുക്കുണ്ടാക്കുക. ഇതിൻ്റെ അകത്ത് കുരു എന്ന് പറയുന്ന സാധനമില്ല. എല്ലാ ചാമ്പയ്ക്ക് അകത്തും ഒരു കുരു ഉണ്ടാവും. ഈ ചാമ്പയ്ക്ക് കുരുവില്ല. ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ടാൽ വീണ്ടും പുതുതായിട്ട് വേര് വരും. അപ്പോൾ ഞാറ്റുവേല സമയത്താണ് നമ്മളിത് നടന്നത്. ഞാറ്റുവേല എന്ന് പറയുന്നത് ഇനി ജൂൺ മാസമായി കഴിഞ്ഞാൽ, മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാറ്റുവേലയായി. അപ്പോൾ ഇത് ഞാൻ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാം. ബാങ്കോങ് ചാമ്പ എന്ന് പറഞ്ഞ് നഴ്സറികളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150, 200, 250 അത് ആ നിലയ്ക്കൊക്കെ തൈകൾ വാങ്ങാൻ കിട്ടും. ആ തൈ വാങ്ങിക്കൊണ്ടെന്ന് നട്ടാൽ 1.5 കൊല്ലം 2 കൊല്ലം ആവുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് പൂക്കും, നിറയെ കായുണ്ടാവും. ഇത് കായുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിലും കൂടുതൽ പക്ഷികൾക്കാണ് കിട്ടുന്നത്. പക്ഷികൾക്ക് തിന്നാൻ വേണ്ടി ഒരുപാട് കായകൾ കിട്ടും. അത് പക്ഷികൾ കൊത്തി നിലത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്തുള്ള പല ജീവികൾക്കും, സഞ്ചരിക്കുന്ന ജീവികൾക്കും തിന്നാം. അപ്പോൾ പക്ഷികൾക്ക് മാത്രമല്ല ഇഴഞ്ഞു നടക്കുന്ന ജീവികൾക്കും കൂടി ഇതിൻ്റെ കായ തിന്നാം. അപ്പോൾ ഈ കായ കുട്ടികൾക്ക് തിന്നാൻ നല്ല രസമാണ്. ഇതിന് മധുരമുണ്ട്. വെറുതെ വേനൽക്കാലത്തൊക്കെ ഇതേമാതിരിയുള്ള സമയങ്ങളിലുണ്ടാകുമ്പോൾ 3-4 തിന്നു കഴിഞ്ഞാൽ അത് വെള്ളദാഹത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ചാമ്പകൾ, ഒരുപാട് ചാമ്പകളുണ്ട്. അതിൽ ഇതിൽ വ്യത്യസ്തമാണത് ഈ ബാങ്കോങ് ചാമ്പ. അപ്പോൾ ഈ ചാമ്പയുടെ വിത്ത് ഇല്ല, കുരുവില്ല. ഇത് മുഴുവൻ ഭാഗവും നമുക്ക് തിന്നാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ഇതേമാതിരിയുള്ള ചാമ്പ പോലെയുള്ള ചില ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് വൈൻ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ചില സീസണിൽ പല ചാമ്പകളും, കുപ്പിച്ചാമ്പ, പരിനീർ ചാമ്പ, വേറെ ചുവന്നിട്ടുള്ള വേറൊരു ടൈപ്പ് ചാമ്പ, അതിനകത്തൊക്കെ കുരു ഉണ്ടാവും. ഇതിൽ കുരുവില്ല. ഈ ഇത് ഇത് വലുതുമാണ്. അപ്പോൾ ഈ ചാമ്പയ്ക്കെല്ലാം ഒരുപാട് ഒരു സീസണിൽ ഇപ്പോൾ അധികം ഉണ്ടാവുകയാണെങ്കിൽ അതെടുത്തിട്ട് വൈൻ കെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കെട്ടി വെച്ച് കഴിഞ്ഞാൽ വൈൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് വൈനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് സീസണിൽ വരുമ്പോൾ അധികം ഉണ്ടെങ്കിൽ വൈൻ കെട്ടുക, ഇല്ലെങ്കിൽ മറ്റുള്ളവർ വരുന്നവർക്ക് പറിച്ച് കൊടുക്കുക, പക്ഷികൾക്ക് കഴിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേമാതിരിയുള്ള ചെടികൾ നട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതേമാതിരി നട്ടാൽ കായുണ്ടായി കിടക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ്. പക്ഷികൾ വന്ന് തിന്നുന്നത് കാണാൻ ഭംഗിയാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിനൊരു സുഖം തരും. അപ്പോൾ ഈ കായ ബാങ്കോങ് ചാമ്പ എന്ന് പറയുന്ന ചാമ്പ മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നുള്ളതും അതിൽ നിന്ന് വൈനുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആ വൈനുണ്ടാക്കുന്ന വിധം ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ നമുക്ക് വൈനുണ്ടാക്കാൻ പറ്റും. മറ്റുള്ള ചാമ്പയ്ക്കയിലുള്ള പ്രത്യേകത, ഇതിന് കുരുവില്ല എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു. അപ്പോൾ കുരുവില്ല എന്നുള്ളത് ഇത് മുറിക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിൽ കുരുവില്ല. കുരുവില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ കമ്പ് നട്ട് ഉണ്ടാക്കാം. കമ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കമ്പിൻ്റെ മുറിച്ച് മൂത്ത കമ്പ് മുറിച്ച് ഇതിൻ്റെ അടിഭാഗം ചെത്തി ഒപ്പമാക്കുക. ഈ അടിവശം ചെത്തി ഒപ്പമാക്കിയതിന് ശേഷം എന്തെങ്കിലും റൂട്ടോമാക്സ് മാക്സോ എന്തെങ്കിലും വേര് വരുന്ന സാധനം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഞാറ്റുവേലയിൽ
ഇത് വെറുതെ നട്ട് കഴിഞ്ഞാൽ ഉടനെ വേര് വരും. അങ്ങനെയാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇതേമാതിരി ഇല കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞ് മണ്ണിൽ ഒരു കവറിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് റൂട്ടോമിക്സിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ 100% ഈ കമ്പുകളെല്ലാം വേര് പിടിച്ച് കിട്ടും. അങ്ങനെ പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാം. ഈ തൈയ് ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഓരോ സീസണിലും കായുണ്ടാവുന്ന സമയത്ത് ഇതിലും കായുണ്ടാവും. പിന്നെ അവസാനം വലിയ മരമായിട്ട് പൂവും ചെയ്യും. അപ്പോൾ കമ്പ് നട്ട് തന്നെ വേണം നമുക്ക് ഈ ചാമ്പയ്ക്ക് വംശം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ കമ്പ് നട്ട് ഉള്ള ചെടി ഇതോടൊപ്പം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ വൈനുണ്ടാക്കുന്ന വിധവും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വൈനുണ്ടാക്കുന്ന വിധം പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചാമ്പയൊക്കെ കൊണ്ട് എങ്ങനെ വൈനുണ്ടാക്കാമെന്ന്, ഒരു കപ്പ് നിറയെ ഈ ചാമ്പയ്ക്കയുടെ അകത്ത് കുരുവില്ലാത്ത ഭാഗങ്ങൾ വെട്ടി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക. അത് ഒരു കപ്പ് നിറയെ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആറാൻ വയ്ക്കുക. അത് ഈ ചാമ്പയ്ക്ക ഇടുക. ആ വെള്ളത്തിലിട്ടിട്ട് അതിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ആറാൻ വെച്ചിട്ട് ശേഷം ഈ ചാമ്പയ്ക്ക മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. അതിൽ 1.5 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് കരയാമ്പൂ, കുറച്ച് ഏലക്കാപ്പൊടി ചതച്ചോ പൊടിച്ചോ ഇടുക. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി, 2 സ്പൂൺ ഗോതമ്പ് പൊടി. ഇത്രയും ചേർത്ത് ഭരണിയിൽ അല്ലെങ്കിൽ ചില്ലു കുപ്പിയിൽ നന്നായിട്ട് അടച്ചു വയ്ക്കുക. ദിവസം ഒരു നേരമെങ്കിലും നന്നായി ഒന്ന് കുലുക്കുക. അങ്ങനെ ഒരാഴ്ച കുലുക്കിക്കൊണ്ട് ദിവസവും കുലുക്കി ആ കുലുക്കലെ ആവർത്തിക്കുക. 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം അത് തുറന്ന് അതിൻ്റെ അടപ്പ് തുറന്ന് നേരടി പിഴിഞ്ഞ് എടുത്ത് അരിച്ചെടുത്ത് വയ്ക്കണം. എടുത്ത് വെച്ചതിന് ശേഷം 5 ദിവസം അത് അനക്കാതെ വയ്ക്കണം. അനക്കാതെ വെച്ചതിന് ശേഷം വീണ്ടും അരിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വൈനുണ്ടാക്കുന്ന വിജ്ഞാനം നമുക്ക് ഇതോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ നഷ്ടപ്പെടുന്ന പല ഫ്രൂട്ട്സുകളും ഇതേമാതിരി വൈനുണ്ടാക്കുക. ഏത് ഫ്രൂട്ടായാലും അത് ഉപയോഗിക്കേണ്ട വിധം ഉണ്ടാക്കുന്ന വിധം സെയിമാണ്. ഇത് ബാങ്കോങ് ചാമ്പയുടെ വേര് പിടിപ്പിച്ചിട്ടുള്ള ചെടിയാണത്. അപ്പോൾ ഇതേമാതിരി കമ്പുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ചെടിച്ചട്ടിയിൽ എവിടെയെങ്കിലുമൊക്കെ കുത്തി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കപ്പിലോ എന്തിനെങ്കിലും കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി വേര് പിടിക്കും. അത് നമുക്ക് പറിച്ച് നടുകയും ചെയ്യാം, വേറെ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ബാങ്കോങ് ചാമ്പയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ ചോദിക്കുക, പറയുക. പിന്നെ അതിൻ്റെ തൈകൾ ഞാറ്റുവേലക്കാലത്ത് ജൂൺ മാസം മുതൽ ഇതിൻ്റെ തൈകൾ ഇവിടെ കിട്ടും. തൈകൾ കൊരിയറായിട്ട് അയക്കാൻ പറ്റില്ല, ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകണം. കൊരിയറായിട്ട് യാതൊരു വക ചെടികളും നമ്മൾ അയക്കുന്നില്ല. ഇവിടെ വരുന്നവർക്ക് ഇതെല്ലാം ഏത് ചെടികളും വേര് പിടിപ്പിച്ചത് മിക്കവാറും ചെടികളെല്ലാം അടുത്ത ഈ 2 മാസം കഴിഞ്ഞാൽ ജൂണോടുകൂടി മിക്കവാറും ചെടികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇവിടെ വരുന്നവർക്ക് വാങ്ങിക്കൊണ്ട് പോവാം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.